ഹലോ, വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഓണവിഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഓലനാണ്. ഇൻഗ്രീഡിയൻസ് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. രണ്ടാം പാലാണിത്. ഇനി ഇതിൽ നമുക്ക് മത്തങ്ങയും കായയും അച്ചിങ്ങാപ്പയറും കൂടിയിട്ട് വേവിച്ചെടുക്കുക. ഇത് ഒരേ അളവെടുക്കാൻ നോക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കണം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊരു പകുതി വേവാകും. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് വീണ്ടും ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 1/2 പാൽ ചേർത്ത് കൊടുക്കുക. 1/2 പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കണം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ റെഡിയാകും. പിന്നെ എരിവ് വേണം എന്നുള്ളവർക്ക് ആദ്യം വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. അടച്ച് വെക്കുക. ഇനി ഒരു റീ അടിക്കാം. സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.